ഇപ്പോൾ പ്രിയ കവയിത്രി സുഗതകുമാരിക്ക് മലയാളം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മലയാളത്തിന്റെ പ്രിയ കവയിത്രിക്ക് വീട് ചൊല്ലുകയാണ് നാട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കോവിഡ് ബാധിതയായാണ് കവയിത്രി സുഗതകുമാരിയുടെ അന്ത്യം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശാന്തി കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വി ആർ കാർത്തിക് ഉണ്ട് അവിടെ. കാർത്തിക്, പ്രിയ കവയിത്രി ആഗ്രഹിച്ച പ്രകാരമാണോ ഇപ്പോൾ യാത്രയെ ഇപ്പോൾ നൽകുന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരം? തൈക്കാട് ശാന്തി കവാടത്തിൽ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കോവിഡ് ബാധിതയായതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് ആണ് സംസ്കാര ചടങ്ങുകൾ എല്ലാം നടന്നത്. ഔദ്യോഗിക ബഹുമതികൾ നൽകി. ഔദ്യോഗിക ബഹുമതി നൽകാൻ പോലീസുകാരെത്തിയതടക്കം PPE കിറ്റ് ധരിച്ച് സുഗതകുമാരിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ അഞ്ചു പേരെ തൈക്കാട് ശാന്തി കവാടത്തിൽ അല്പം മുമ്പ് മൃതദേഹം എത്തിച്ചപ്പോൾ അവർക്ക് കാണാനായി സൗകര്യമൊരുക്കി. അവരും PPE കിറ്റ് ധരിച്ചാണ് ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. ടീച്ചറുടെ മകൾ, അതോടൊപ്പം തന്നെ ടീച്ചറുടെ സഹോദരിയുടെ മകൻ എന്നിവരടക്കം അഞ്ചു പേരാണ് ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ PPE കിറ്റ് ധരിച്ച് കണ്ടത്. മന്ത്രി അടക്കം PPE കിറ്റ് ധരിച്ചാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ഏതായാലും മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രിക്ക് ശാന്തി കവാടത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇന്ന് പൊതുജനങ്ങൾക്കും ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷേ ഛായാചിത്രത്തിന് മുന്നിൽ മാത്രമാണ് സുഗതകുമാരിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഇന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും അവസാനത്തെ ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ്. ശാന്തി കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. Thank you.
മലയാളത്തിന് രാത്രി മഴ സമ്മാനിച്ച പ്രിയ കവയത്രി ഓർമ്മയാവുകയാണ്. സംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ നടന്നു. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, പി പി കിറ്റ് ധരിച്ചുകൊണ്ട് ഔദ്യോഗികമായ ചടങ്ങുകൾ നിർവഹിച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നു. തെക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. അല്പം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ സുഗതകുമാരി ടീച്ചറുടെ മൃതദേഹം ശാന്തി കവാടത്തിൽ എത്തിച്ചത്. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പൊതു ദർശനം ഉണ്ടായിരുന്നില്ല. പകരം പൊതുജനങ്ങൾക്ക് ടീച്ചറുടെ ഛായാചിത്രത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യം ഒരുക്കി മന്ത്രിമാർ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ, സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ ടീച്ചറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. അല്പം മുമ്പാണ് തെക്കാട് ശാന്തി കവാടത്തിൽ ടീച്ചറുടെ മൃതദേഹം എത്തിച്ചത്. ഏറ്റവും അടുത്ത 5 ബന്ധുക്കൾക്ക് മാത്രമാണ് ഇവിടെ ടീച്ചറുടെ മൃതദേഹം കാണാൻ സൗകര്യം. കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏറ്റവും അടുത്ത 5 ബന്ധുക്കൾക്ക് മാത്രം ആണ് ഏറ്റവും ഒടുവിൽ കാണാനുള്ള അനുമതി നൽകിയത്. PPE കിറ്റ് ധരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നത്. വളരെ കുറച്ചു പേർ മാത്രം പങ്കെടുത്ത ചടങ്ങുകൾ. ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ആണ് PPE കിറ്റ് ധരിച്ച് ഉണ്ടായിരുന്നതിൽ ഒരാളെന്ന് കരുതുന്നു. കാർത്തിക്, മിനിസ്റ്റർ തന്നെയല്ലേ അത്? കാർത്തിക് അല്പസമയത്തിനകം ചേരും. അദ്ദേഹം നേരത്തെ ചടങ്ങ് നടന്ന ഹാൾ, BJT ഹാളിൽ ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടായിരുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഈ സംസ്കാര ചടങ്ങിൽ PPE കിറ്റ് ധരിച്ച് പങ്കെടുത്തത്. അദ്ദേഹം നേരത്തെ BJT ഹാളിൽ ഛായാചിത്രത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കിയിടത്തും മന്ത്രിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി PPE കിറ്റ് ധരിച്ച് ആ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുകയാണ്. കാർത്തിക് ഉണ്ടവിടെ. കാർത്തിക്, മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ PPE കിറ്റ് ധരിച്ച് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതാണ് കാണുന്നത്. കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന്? സുഗതകുമാർ ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തിരുവനന്തപുരം ശാന്തി കവാടത്തിലാണ് സംസ്കാരിക ചടങ്ങുകൾ പൂർത്തിയായത്. മന്ത്രി അടക്കം PPE കിറ്റ് ധരിച്ച് ടീച്ചർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. 3 മണിയോടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ ടീച്ചറുടെ മൃതശരീരം തെക്കാട് ശാന്തി കവാടത്തിൽ എത്തിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട് ശാന്തി കവാടത്തിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകി ആചാരപരമായ ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കി ടീച്ചർക്ക് വിട നൽകി. അല്പം മുമ്പ് ടീച്ചറുടെ മകൾ ലക്ഷ്മി, അതോടൊപ്പം തന്നെ ടീച്ചറുടെ സഹോദരിയുടെ മകൻ പത്മനാഭൻ അടക്കമുള്ളവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏറ്റവും അടുത്ത 5 ബന്ധുക്കൾക്ക് മാത്രമാണ് ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരം ലഭിച്ചത്. കൃത്യമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നത്. അതുകൊണ്ട് തന്നെ പൊതുദർശനം ഉണ്ടായിരുന്നില്ല. പകരം ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ തലസ്ഥാനത്തെ പൊതുജനങ്ങൾ, ടീച്ചർ 4 പതിറ്റാണ്ടിലധികം ചിലവഴിച്ച തലസ്ഥാനത്ത് ടീച്ചർക്ക് വലിയ തോതിൽ സൗഹൃദ വലയമുണ്ടായിരുന്നു. ടീച്ചറോട് അടുപ്പമുള്ള നിരവധി പേർ തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിലെത്തി ടീച്ചറുടെ ഛായാചിത്രത്തിന് മുന്നിൽ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VS സുനിൽകുമാർ, KK ശൈലജ ടീച്ചർ, മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയ പ്രമുഖരെല്ലാം അയ്യങ്കാളി ഹാളിൽ എത്തി ടീച്ചർക്ക് അവസാനമായി അന്തിമോപചാരം അർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ എത്തി. മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ എത്തി. കർദിനാൽ ക്ലീമിസ് കത്തോലിക്ക ബാബ, ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഉത്സവാക്യം അടക്കമുള്ളവരുടെ എല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി എല്ലാവരും ശാന്തി കവാടത്തിൽ നിന്ന് മടങ്ങുകയാണ്. മന്ത്രിയും ജില്ലാ കളക്ടറും അടക്കമുള്ളവർ PPE കിറ്റ് ധരിച്ചാണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായത്. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾക്കടക്കമുള്ള കാര്യങ്ങളിലെല്ലാം നേതൃത്വം വഹിച്ചതും. ഏതായാലും
പ്രിയപ്പെട്ട കവയത്രി യാത്രയായിരിക്കുന്നു. ഒരു പൂ പോലും വയ്ക്കരുത് എന്ന് പറഞ്ഞ കവയത്രിയുടെ കൃത്യമായ നിലപാടുകൾ പക്ഷേ പത്മശ്രീ അടക്കം ലഭിച്ച ഒരു പ്രമുഖയ്ക്ക്, അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് വലിയ തോതിൽ സൗഹൃദ വലയമുണ്ടായിരുന്ന പ്രിയപ്പെട്ട ടീച്ചർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ കഴിയാത്തതിന്റെ വേദന എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അത് പലരുടെയും കണ്ണീരടക്കം വീണ് അയ്യങ്കാളി ഹാളിൽ അത് പ്രകടമാവുകയും ചെയ്തു. ഏതായാലും തലസ്ഥാനത്തിന്റെ ഹൃദയ വായ്പകൾ ഏറ്റുവാങ്ങി പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ വിടവാങ്ങിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും അടുത്ത 5 ബന്ധുക്കൾക്ക് മാത്രമാണ് ടീച്ചറെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവസരം ലഭിച്ചത്. അവരടക്കം PPE കിറ്റ് ധരിച്ച് ആണ് ടീച്ചറെ കണ്ടത്. പോലീസുകാരടക്കം ഔദ്യോഗിക ബഹുമതികൾ, സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി. PPE കിറ്റ് ധരിച്ച് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കവും ഈ സംസ്കാര ചടങ്ങുകളിൽ അതിന്റെ ഭാഗമായതും. ദിനുക വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. മനുഷ്യനെയും മണ്ണിനെയും സ്നേഹിച്ച പ്രിയ കവയത്രിക്ക് നാട് വിടചൊല്ലിയിരിക്കുകയാണ്. ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിട്ടായിരിക്കും സുഗതകുമാരി ടീച്ചറിൻ്റെ മരണം ഓർമ്മിക്കപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.